ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സി എസ് സി ബി റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐ സി എ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഐ സി എ ഫൗണ്ടഡ് ഇൻ 18th August 1895. 1895 ഓഗസ്റ്റ് 18 ലണ്ടനിൽ നടന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ഐ സി എ സ്ഥാപിച്ചത്. ഐ സി എയുടെ ഡേറ്റ് ഓഗസ്റ്റ് 18 എന്നാണ് എല്ലായിടത്തും തന്നെ കാണുന്നത്. ഒരിടത്ത് മാത്രം ഓഗസ്റ്റ് 19 എന്ന് കണ്ടു. കറക്റ്റായിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 1895 ലണ്ടനിൽ നടന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ഐ സി എ സ്ഥാപിച്ചത്. എന്നാൽ ഇത് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് 1892. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഐ സി എ 1895 സ്ഥാപിച്ചത്. ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രൂസൽസ് ഇൻ ബെൽജിയം. ഐ സി എ സ്ഥാപിച്ച സമയത്ത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനായിരുന്നു, 1895. പിന്നീട് 1982 ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും 2013 ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രൂസൽസിലേക്ക് മാറ്റി. ഇപ്പോൾ ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രൂസൽസാണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് അതോറിറ്റി ജനറൽ അസംബ്ലിയാണ്. 2 വർഷം കൂടുമ്പോഴാണ് ജനറൽ അസംബ്ലി നടക്കുന്നത്. ജനറൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 20 മെമ്പേഴ്സാണ് സെൻട്രൽ കമ്മിറ്റിയിലുള്ളത്. ഈ സെൻട്രൽ കമ്മിറ്റിയാണ് ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നത്. ഈ അടുത്ത ജനറൽ അസംബ്ലി നടന്നത് 2018 October 20 അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സ് എന്ന സ്ഥലത്താണ്. ഐ സി എയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് അർജൻറ്റീനക്കാരനായ ഏരിയൽ ഗുവാർക്കോ ആണ്. ഐ സി എയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ഏൽഗ്രേ ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ഡെയിം പൗളിൻ ഗ്രീൻ. ഐ സി എയിലെ അംഗങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിന് ഐ സി എ അംഗത്വം ലഭിക്കുകയുണ്ടായി. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഈ അടുത്ത കാലത്ത് ഐ സി എ അംഗത്വം ലഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാലുങ്കൽ. കോഴിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻഡ് ആൻഡ് പ്രസൻറ്റ് ടു ദ വേൾഡ് ബൈ ഐ സി എ. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തതും അത് പ്രസൻറ്റ് ചെയ്തതും ഐ സി എ ആണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തി ചാൾസ് ഗൈഡ് എന്ന ഫ്രഞ്ച് കോപ്പറേറ്ററാണ്. കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ എംബ്ലം ഡിസൈൻ ചെയ്തത് ചാൾസ് ബെർണാർഡോ. കോപ്പറേറ്റീവ് ഫ്ലാഗിൽ 7 നിറങ്ങളാണുള്ളത്. മഴവില്ലിലെ 7 നിറങ്ങളാണ് കോപ്പറേറ്റീവ് ഫ്ലാഗിലുള്ളത്. 1923 July 7 ലണ്ടനിൽ വെച്ച് നടന്ന ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനിലാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ സാറ്റർഡേയാണ്. ഇവിടെ ഒരു ഡേറ്റിനല്ല പ്രാധാന്യം, ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലത് നവംബർ 14 to 20 കോപ്പറേറ്റീവ് വീക്കായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗിനെക്കുറിച്ചും കോപ്പറേറ്റീവ് ഡേ, കോപ്പറേറ്റീവ് വീക്ക് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാഡിൽ ക്ലിക്ക് ചെയ്യാം. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ഐ സി എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ ഈസ് രാംദാസ് പന്തുരു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ രാംദാസ് പന്തലുവാണ്. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടർ ഈസ് പബ്ലിഷഡ് ബൈ ഐ സി എ. ഐ സി എയുടെ ഒരു പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഐ സി എ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതും ഐ സി എ ആണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന് 4 റീജണൽ ഓഫീസേഴ്സാണുള്ളത്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ പസഫിക് ആൻഡ് യൂറോപ്പ്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ പസഫിക് ആൻഡ് യൂറോപ്പ്. ഇൻ 1960 ഐ സി എ റോപ്പ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. ഐ സി എ റോപ്പിൻ്റെ ഫുൾ ഫോം റീജണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. റീജണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. ഐ സി എ റോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ബോണോ ഹൗസ് ഈസ് റിലേറ്റഡ് ടു ഐ സി എ റോപ്പ്. ബോണോ ഹൗസ് ഈസ് റിലേറ്റഡ് ടു ഐ സി എ റോപ്പ്. കോപ്പറേറ്റീവ് ഫ്ളാഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, 2001 കോപ്പറേറ്റീവ് ഫ്ളാഗിന് പുതിയൊരു ഡിസൈൻ വന്നിരുന്നു. അതിൻ്റെ കളേഴ്സ് ഒന്നും മാറ്റാതെ 7 നിറങ്ങളുള്ള ലോഗോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്കാക്കുകയും അതിൻ്റെ ടോപ്പിൽ സമാധാനത്തിൻ്റെ ചിഹ്നങ്ങളായ ഒരു കൂട്ടം പ്രാവുകൾ പറന്നു പോകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു. പക്ഷേ ഇത് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടില്ല. ദ ന്യൂ ഫ്ലാഗ് ഈസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എൻ സി യു ഇൻ ഇന്ത്യ. അതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഐ സി എയുടെ ഡേറ്റ് ഓഗസ്റ്റ് 18, 1895 ആണ് എന്ന്. 19 എന്നും ചിലടത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഐ സി എയുടെ വെബ്സൈറ്റിൽ ഓഗസ്റ്റ് 19 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ 1937 ദ അലയൻസ് അണ്ടർടേക്സ് ഇറ്റ്സ് ഫസ്റ്റ് റിവ്യൂ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 1844 റോക്ക്ഡേൽ പൈനിയേഴ്സ് കൊണ്ടുവന്ന തത്വങ്ങളെ റീഫോർമുലേറ്റ് ചെയ്ത് റീഡിഫൈൻ ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയത് ഐ സി എ നിയോഗിച്ച കമ്മിറ്റികളാണ്. ആദ്യമായി സഹകരണ തത്വങ്ങൾ രൂപീകരിച്ചത് റോക്ക്ഡേൽ പൈനിയേഴ്സ് സൊസൈറ്റിയാണ്. 1934 ഐ സി എ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു സഹകരണ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാൻ. അവർ ഈ തത്വങ്ങളെക്കുറിച്ച് പഠിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തി 1937 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും 1964 ഐ സി എ ഡി ജെ കാർവെ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു. അവർ സഹകരണ തത്വങ്ങളെക്കുറിച്ച് പഠിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1966 ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഇത് കാർവെ പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നു. ഐ സി എ ജനറൽ അസംബ്ലി ഹെൽഡ് ഓൺ 23rd September 1995 അറ്റ് ന്യൂ സെഞ്ചുറി ഹാൾ മാഞ്ചസ്റ്റർ അഡോപ്റ്റഡ് ദ ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇന്ന് നിലവിലുള്ള 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ജനറൽ അസംബ്ലിയിൽ ഇവാൻ മാക് പേഴ്സൺ എന്ന വ്യക്തി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. ആ 7 പ്രിൻസിപ്പിൾസ് താഴെ പറയുന്നവയാണ്: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എജ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 1995 ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി.
കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിനെ കുറിച്ചും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഐ സി എ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.